എത്തറായി നല്ല യാത്ര കണ്ടക്ടറോടെ എന്തു പറ്റി അല്ല കുറച്ച് പൈസ ബാലൻസ് തരാണ്ടേ കണ്ടക്ടർ ആ ഇവിടെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ച് ബാലൻസ് തരാനുള്ളതുണ്ട് ഇറങ്ങി പോയിന്ന് കുറച്ച് പൈസ ബാലൻസ് തരാണ്ടേ ഓപ്പത്തട്ടെ അതെ ഞങ്ങൾ ഇറങ്ങിട്ട് ഡബിൾ അടിച്ചു വിടാൻ വേണ്ടിട്ടല്ലേ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി आवश्यक चुके बाकी सूरीटी वीटन अड़ा मोले ओड़ ले वामे निक वामे वामे बेगन तोर कम में इंदुर पड़िया ऑटोमेटिक मोटर वर्क मोटर ആ ഞാൻ നോക്കിട്ട് ഇപ്പോ ശരിയാക്കാം ആ
എൻജൂട്ടി സൂക്ഷിച്ച് സൂക്ഷിച്ച് മോളെ കുഞ്ഞച്ച മോട്ടർ ശരിക്കും നന്നാക്കുവോ? പിന്നെ കുഞ്ഞച്ച വലിയ മെക്കാനിക് അല്ലേ. മോട്ടർ, മിക്സി, ടി വി, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ മോൾ അവിടെ കുഞ്ഞച്ചന്റെ വീട്ടിൽ വന്നപ്പോ കണ്ടില്ലേ? റോബോട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എറണാകുളത്തല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ കുഞ്ഞച്ചൻ മോളുട്ടിയുടെ അമ്മയുടെ കൂടെ ഒക്കെ ഇങ്ങോട്ട് പോകുന്നത്. മോള് പോയിട്ടെ അമ്മോട് പറ. മോട്ടർ ശരിയായി, ശ്രദ്ധിച്ച്. ആ വത്സല മോളും വന്നാ തോന്നുന്നേ. അഞ്ചു മോളെ, മോള് എപ്പോഴാ വന്നേ? രാവിലെ. അമ്മ എവിടെ കുട്ടാ? അകത്തുണ്ട് ആന്റി. ഞാനൊന്ന് ചെന്ന് കണ്ടിട്ട് വരാം. അരേ ഭായ്, തുമാരാ നാം ക്യാ ഹേ? നാം നാം. ഓ, ഹിന്ദിക്കാരനാണല്ലേ. മലയാളിയാണല്ലേ. അത് ശരി, അപ്പൊ നിങ്ങൾ മലയാളിയാ, എന്നിട്ട് കളിയാക്ക. അയ്യോ അല്ല, ഞാൻ വിചാരിച്ചു വല്ല ബംഗാളിയോ ബീഹാരിയോ ആണെന്ന്. അതാ അല്ല, എന്താ പേര്? മാധവൻ, മഹാദേവൻ. ഓ, മാധവൻ എന്നും വിളിക്കാം, മഹാദേവൻ എന്നും വിളിക്കാം. മാധവൻ, മലയാളികൾ ഇത്ര ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കൂ. ആട്ടെ, എവിടെയാ നാട്? ബൈസൺ വാലി. ഓ, ഇടുക്കി. അതാണ് പണിയിൽ ഇത്ര ആത്മാർത്ഥത. താൻ നോക്കിക്കോ, ഈ കോളനിലെ സർവ്വ വീട്ടുപണിയും തനിക്ക് ഞാൻ വാങ്ങിച്ചു തരും. ആ ഒരു സംശയവും വേണ്ട, ഞാൻ ഈ കോളനിയിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നിടത്തോളം കാലം എല്ലാ പണിയും മാധവന് തന്നെയാ, ഉറപ്പാ. അപ്പൊ സാറാണല്ലേ ഈ കോളനിയിലെ സെക്രട്ടറി? അതെ. താൻ എവിടുത്തെ സെക്രട്ടറി ആടോ? ഈ വീട്ടിൽ ഒരു മോഷണ ശ്രമം നടന്നിട്ട് ഞാൻ പോലീസിലെ കംപ്ലൈന്റ് ചെയ്തോ? FIR രജിസ്റ്റർ ചെയ്തോ? സെക്രട്ടറി ആണ് അത്ര സെക്രട്ടറി. തനിക്ക് എന്നെ ബംഗാളിയായിട്ട് തോന്നുന്നുണ്ടോ? പണി തരാൻ വന്നിരിക്കുന്നു, കൊറച്ചുനാള് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പണി കിട്ടിയൊരു മുട്ടം പണി തരും ജപ്പാൻകാര. എന്താ ഇവിടെ പ്രശ്നം? ഇല്ലെന്നേ, ഞാൻ ഈ പണിക്കാരൻ. പണിക്കാരനല്ല, അത് സുധാകരേട്ടൻ, ഞാൻ ഈ മാധവനാ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞു. ഒന്ന് ചുമ്മാ ഇരേ എന്റെ അടുത്ത്. അതെ, ക്ഷമിക്കണം, ആളറിയാണ്ട് പറ്റിപ്പോയതാ. ഒരു നേരം വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. വീട്ടു ജോലികളൊക്കെ നല്ല അസലായിട്ട് ചെയ്യും. മെക്കാനിക്കൽ എഞ്ചിനീയറാ, ഭയങ്കര ബ്രില്യന്റ്. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴേ അല്പസ്വല്പം രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ബൈസൺ വാലിയിലെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാ. ചൂലുവച്ച കളി ആം ആദ്മി പാർട്ടിയാ. ഹലോ അച്ഛാ. ഇല്ല അച്ഛാ, വീട് മുഴുവൻ പൊടി പിടിച്ച് കിടക്കായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്റെ അച്ഛാ ആ ഒതുക്കലല്ല. ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിലൊന്നും ഞാൻ ആരായിട്ട് തർക്കിക്കാനാ? അതെ, സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. എന്റെ പൊന്നച്ഛാ ഇങ്ങനെ ഉപദേശിക്കല്ലേ. ഇനി ഇങ്ങനെ ഉപദേശം ഫീസ് ചോദിക്കട്ടോ? അച്ഛത് എടുത്തി വന്നിട്ട് കൊടുക്കാം. അച്ഛനാ? അച്ഛാ, ആ സമയത്തിനെത്തി. മാധവൻ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ ജോലിയും പെട്ടെന്ന് തീർന്നു. അത് ഞാൻ നോക്കിക്കോളാം, അമ്മ അന്വേഷിച്ചായിട്ട് പറയണം.